ഇന്ന് ഇന്ത്യൻ സേന ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് MiG-29 എന്ന യുദ്ധവിമാനം. മിഖായൻ MiG-29 എന്നത് ആദ്യകാല സോവിയറ്റ് യൂണിയൻ നിർമ്മിത യുദ്ധവിമാനമായിരുന്നു. ഇന്നത് റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 1977 ഈ പറയുന്ന യുദ്ധവിമാനം ആദ്യത്തെ പറക്കൽ നടത്തിയത്. ആ കാലത്ത് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ഏറെ താല്പര്യമുണ്ടായിരുന്നു MiG-29 സ്വന്തമാക്കണമെന്ന്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യക്ക് കൂടുതൽ കരുത്തുറ്റ ഒരു വ്യോമസേനയെ കെട്ടിപ്പടുക്കണമെന്ന ചിന്ത തന്നെ ഉണ്ടായത്. അന്ന് ഇന്ത്യയുടെ വ്യോമസേന കൂടുതൽ ശക്തമായിരുന്നുവെങ്കിൽ നമുക്ക് ചൈനയെ തുരത്താൻ സാധിക്കുമായിരുന്നു. എന്തായാലും അതിനുശേഷം ഇന്ത്യൻ ഭരണാധികാരികൾക്ക് തിരിച്ചറിവുണ്ടായി. പിന്നീട് അവർ സോവിയറ്റ് യൂണിയനുമായി പലതരത്തിലുള്ള ആയുധ ഇടപാടുകൾ ആരംഭിച്ചു. 1977 ആദ്യ പറക്കൽ നടത്തിയ MiG-29 സ്വന്തമാക്കാൻ 1980 തന്നെ ഇന്ത്യ രംഗത്തെത്തി എന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. MiG-29 എന്ന ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായി ഇത്. ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങാനുള്ള കരാറിലേർപ്പെട്ടതും ഇന്ത്യ തന്നെയായിരുന്നു. ഒരു പക്ഷേ MiG-29 വാങ്ങാൻ തയ്യാറെടുത്ത ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ കസ്റ്റമറും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഏകദേശം 66 MiG-29 യുദ്ധവിമാനങ്ങളാണ് 1980 സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങുവാൻ കരാറുമായി മുന്നോട്ട് പോയത്. ഏതാണ്ട് 1985 തന്നെ IAFന്റെ ഭാഗമാകാൻ MiG-29 തയ്യാറെടുത്തു. ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ച MiG-29 നമുക്ക് പലതവണ ഉപകാരപ്പെട്ടിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. അന്ന് മിറാഷുകൾക്ക് എസ്കോർട്ട് എന്ന നിലയിൽ MiG-29 ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ഈ MiG-29 അതുപോലെ തന്നെ അല്ല ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും MiG-29 വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉക്രൈൻ ഉപയോഗിച്ചിരുന്ന MiG-29 ഇന്ത്യ ഉപയോഗിക്കുന്ന MiG-29 തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും ഇന്ത്യൻ MiG-29 കുറച്ചുകൂടി കരുത്തുറ്റതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 1999 MiG-29B എന്ന മോഡലിന് ഏകദേശം 11 മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു വില എന്നുകൂടി ഓർക്കുക. 2013 MiG-29S എന്ന മോഡൽ ഇറങ്ങിയിരുന്നു, അതിനാകട്ടെ 22 മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു വില. ചുരുക്കി പറഞ്ഞാൽ മികച്ച യുദ്ധവിമാനം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വിലയും വളരെ ഉയർന്നതായിരുന്നു. ലോകത്തിൽ തന്നെ ഏകദേശം 1600 കൂടുതൽ MiG-29 യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ പ്രധാനമായും ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും ഉസ്ബെക്കിസ്ഥാൻ എയർ ആൻഡ് എയർ ഡിഫൻസ് ഫോഴ്സും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സുമാണ്. റഷ്യയുടെയും ഇന്ത്യയുടെയും ആയുധ ശ്രേണിയിലെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളായി MiG-29 ഇപ്പോഴും തുടരുന്നുണ്ട്. MiG-29 ഒരു ട്വിൻ എഞ്ചിൻ ജെറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് യുദ്ധവിമാന നിർമ്മാണത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന മിഖായൻ ഡിസൈൻ ബ്യൂറോ തന്നെയാണ്. ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എയർ സുപ്പീരിയറിറ്റി ഫൈറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. വളരെ ഒരു സുപ്പീരിയറിറ്റി ഇതിന് ഫൈറ്റിംഗ് മേഖലയിൽ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. 1970 ശേഷം തന്നെ ഈ യുദ്ധവിമാനം അതുകൊണ്ടാണ് അമേരിക്കയുടെ പോലും മികച്ച യുദ്ധവിമാനങ്ങളെ വെല്ലുന്ന നിലയിലേക്ക് വളർന്നത്. ആദ്യഘട്ടങ്ങളിൽ F-15 ഈഗിളിനെയും പിന്നീട് F-16 ഫൈറ്റിംഗ് ഫാൽക്കണേയും അടക്കം വെല്ലുവിളിക്കുന്ന ശക്തിയായി MiG-29 മാറി. മണിക്കൂറിൽ ഏകദേശം 2446 കിലോമീറ്റർ വേഗതയുള്ള MiG-29 ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏകദേശം 1430 കിലോമീറ്ററാണ് ഈ യുദ്ധവിമാനങ്ങളുടെ റേഞ്ച്. ഇന്ത്യയുടെ പല അത്യാധുനികമായ ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ള MiG-29 ഇന്ത്യൻ സേനയുടെയും കരുത്താണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യ ചൈന സംഘർഷം നടന്ന ലഡാക്ക് മേഖലയിൽ പോലും MiG-29 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലഡാക്കിൽ പറന്നുയരുന്ന ഇന്ത്യൻ MiG-29 കുറിച്ച്.